പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകുന്ന മോണരോഗവും ദന്തരോഗവും കുട്ടിയുടെ കേൾവിശക്തിയെയും കാഴ്ചശക്തിയെയും പ്രതികൂലമായി ബാധിക്കുമോ? പ്രഗ്നൻസി ടൈമിൽ കെരീസും മോണരോഗങ്ങളും വരാനുള്ള സാധ്യത കൂടുതലുണ്ടോ? എന്തൊക്കെയാണ് നമ്മൾ ഡെന്റൽ കെയറിൽ കൂടുതലായി ശ്രദ്ധിക്കേണ്ട കാരണങ്ങൾ? എപ്പോഴാണ് ഒരു ഗർഭിണിക്ക് ഡെന്റൽ ട്രീറ്റ്മെന്റ് എടുക്കാനുള്ള അനുയോജ്യമായ സമയം എന്നീ സംശയങ്ങൾ സാധാരണയായിട്ട് കണ്ടുവരാറുണ്ട്. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രെഗ്നന്റ് ആയ സ്ത്രീകളിലും മോണരോഗങ്ങൾ കാണാറുണ്ട്. മോണരോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ റെഡ് ആൻഡ് സ്വെള്ളനായിട്ടുള്ള ഗംസ്, ഗംസിൽ നിന്ന് ബ്ലീഡിങ് എന്നിവയാണ്. ഇതിന് ഒരു കാരണം എന്ന് പറയുന്നത് ഗംസിലേക്കുള്ള ഇൻക്രീസ് ബ്ലഡ് ഫ്ലോയും ഹോർമോണൽ ചേഞ്ചസുമാണ്. ബ്രഷ് ചെയ്യുമ്പോൾ ചെറിയ ബ്ലീഡിങ് മാത്രം കാണുവാണെങ്കിൽ പറയേണ്ട കാര്യമില്ല, കാരണം അത് ഇൻക്രീസ് ബ്ലഡ് ഫ്ലോ, ഗംസിലേക്കുള്ള ഇൻക്രീസ് ബ്ലഡ് ഫ്ലോ കാരണമാണ്. അതല്ല, മറ്റു ലക്ഷണങ്ങളും കൂടി ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഡെന്റിസ്റ്റിന്റെ ഹെൽപ്പ് തേടേണ്ടതാണ്. നമ്മൾ ഈ ജിഞ്ചിവൈറ്റിസ് കറക്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് പെരിയഡോണ്ടൈറ്റിസ് ആയി മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. പെരിയഡോണ്ടൈറ്റിസ് ബോൺ ലോസിനും കാരണമാകുന്നു, അങ്ങനെ പല്ലുകൾക്ക് ഇളക്കം തട്ടാനും കാരണമാകുന്നു. പെരിയഡോണ്ടൈറ്റിസ് ലോ ബർത്ത് വെയ്റ്റ് ബേബീസിനും പിന്നെ പ്രിമച്യൂർ ബേർത്തിനും കാരണമാകുന്നതായിട്ട് സ്റ്റഡീസ് പറയുന്നുണ്ട്. അടുത്തതായിട്ട് എന്തൊക്കെയാണ് നമ്മൾ പ്രെഗ്നന്റ് ആയിരിക്കുമ്പോൾ ഡെന്റൽ കെയറിൽ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ്. പ്രെഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് മോർണിംഗ് സിക്നസ് വരുന്നത് വളരെ സാധാരണമാണ്. അത് കാരണം നമുക്ക് രാവിലെ എണീക്കുമ്പോൾ പല്ല് തേക്കാനായിട്ട് ഈ നോസീറ്റിംഗ് ഫീലിംഗ് കാരണം പല്ല് തേക്കാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടാം ചിലർക്ക്. എന്ന് വിചാരിച്ചാൽ നമ്മൾ ബ്രഷിങ് വേണ്ടെന്ന് വെക്കരുത്. നമ്മൾ ഇഷ്ടമുള്ള ഒരു ഫ്ലേവറുള്ള ഒരു ടൂത്ത് പേസ്റ്റ് സെലക്ട് ചെയ്യുന്നത് ഒരു പരിധിവരെ നിങ്ങളെ സഹായിക്കും. അഥവാ വോമിറ്റിംഗ് ഉള്ളവർക്കാണെങ്കിൽ ഈ വോമിറ്റ് ചെയ്ത ഉടനെ വായ കഴുകാനും വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കണം. പിന്നെ വോമിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ബ്രഷ് ചെയ്യാവുള്ളൂ. ബ്രഷിങ്ങും ഫ്ലോസിങ്ങും റെഗുലറായിട്ട് ചെയ്യുന്നത് നിങ്ങളുടെ പല്ലിൻ്റെ കേടിനെ കുറയ്ക്കാനും മോണരോഗങ്ങൾ കുറയ്ക്കാനും ഒരു പരിധിവരെ സഹായിക്കുന്നു. പ്രെഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഡെന്റൽ കെരീസ് വരാനുള്ള ചാൻസും കൂടുതലാണ്. ഇതിനുള്ള കാരണം എന്ന് പറയുന്നത് ഒന്ന്, നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെയുള്ള മോർണിംഗ് സിക്നസ് കാരണം ഉണ്ടാകുന്ന വോമിറ്റിങ്ങിൽ നമ്മുടെ വയറ്റിലുള്ള ആസിഡ് വായിക്കാത്തോട്ട് വരികയും ഈ ആസിഡ് നമ്മുടെ ഇനാമൽ ലോസിനും ക്രമേണ കേടിനും കാരണമാകുന്നു. മറ്റൊരു കാരണം നമ്മുടെ ഈറ്റിംഗ് ഹാബിറ്റ്സിൽ വരുന്ന വ്യത്യാസമാണ്. കൂടുതൽ സ്നാക്ക് ചെയ്യാനും ടെൻഡൻസി ഉണ്ട്. അപ്പോൾ നമ്മൾ സ്നാക്ക് ചെയ്യുമ്പോഴത്തേക്കിനും നമ്മൾ ലെസ് ഷുഗറി ആയിട്ടുള്ള സ്നാക്സ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിക്കുന്നത് കേട് കുറയ്ക്കാനും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബേബി ഉണ്ടാവാനും നമ്മളെ സഹായിക്കുന്നു. പ്രെഗ്നന്റ് ആവുന്നതിന് മുമ്പ് തന്നെ നമ്മളൊരു ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് നമ്മുടെ കേടുകളൊക്കെ ചികിത്സിച്ച് മാറ്റുന്നത് ആണ് ഏറ്റവും നല്ലത്. അതിന് പറ്റിയില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഇത് നമ്മുടെ ഡെന്റിസ്റ്റിന് ഹെൽപ്പ് ചെയ്യാൻ മാറ്റി വെക്കരുത്. ഡെന്റൽ ട്രീറ്റ്മെന്റിനുള്ള ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം എന്ന് പറയുന്നത് സെക്കൻഡ് ട്രൈമസ്റ്റർ, അതായത് 4, 5, 6 മന്ത്സ് ആണ്. ഫസ്റ്റ് ട്രൈമസ്റ്ററിലും ലാസ്റ്റ് ട്രൈമസ്റ്ററിലും എമർജൻസി ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്, ഒഴിവാക്കാനാകാത്തുള്ള ട്രീറ്റ്മെന്റുകൾ നമുക്ക് ചെയ്യാം. വേദന ഉണ്ടെങ്കിൽ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യാനായിട്ട് നമുക്ക് 4, 5, 6 മാസങ്ങൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇനി എക്സ്റേ എടുക്കുന്നത് ദോഷമാണെന്ന് വിചാരിച്ച് നമ്മളത് ഒഴിവാക്കേണ്ട. എക്സ്റേക്കുള്ള ഷീൽഡ് ഇട്ട് അത്യാവശ്യമാണെങ്കിൽ നമുക്ക് എക്സ്റേസ് എടുക്കാവുന്നതാണ്. പ്രഗ്നൻസി ടൈമിൽ ഹോം റെമഡീസ് ചെയ്യുന്നത് നല്ലതാണോ അല്ലയോ എന്നുള്ളൊരു ഡൗട്ട് വരാറുണ്ട്. നമ്മൾ ഉപ്പിട്ട വെള്ളത്തിൽ വായ കഴുകുന്നത് നമ്മുടെ മോണയുടെ വീക്കം കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. അതല്ലാതെ ഒരു സയന്റിഫിക് ആയിട്ട് ഒരു സപ്പോർട്ട് ഇല്ലാത്ത, ഒരു ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യാത്ത ഹോം റെമഡീസ് നമ്മൾ ചെയ്യുന്നത് അത്ര അഡ്വൈസബിൾ അല്ല. പിന്നെ എന്തെങ്കിലും ഒരു മരുന്ന് കഴിക്കേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് അതിൻ്റെ അവർ പറയുന്ന അനുസരിച്ചിട്ടുള്ള മരുന്നും പറയുന്ന അളവിലുള്ള ഡോസും മാത്രമേ എടുക്കാവുള്ളൂ. കാരണം എല്ലാ മരുന്നുകളും പ്രഗ്നൻസി ടൈമിൽ കഴിക്കാൻ പറ്റില്ല, അത് കുട്ടിക്ക് ദോഷം ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ഫോൺ നമ്പറിൽ വിളിക്കുക. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.